കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് മരം വെട്ടാനായിട്ട്. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകാനുള്ള വഴി മറന്നുപോയി. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി നോക്കി നോക്കി നടക്കുകയാണ്. 26-ാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് ഇത്ര ടൈം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? 3 മാസം പോയോ പോക്ക്. എന്നാരെയും മിസ് ചെയ്തത് തന്നെ. എനിക്ക് നിങ്ങളെല്ലാം ഭയങ്കര മിസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ചാനലിൻ്റെ പുതിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ പറയാനാണ്. ഓ ദൈവം, ഞാൻ ഇത് അട്ടൊക്കെ ഞാൻ മിസ് ചെയ്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര ദിവസമായി എന്നറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടായിട്ടുള്ള നമ്മൾ ഈ ചാനലിൻ്റെ പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങളെന്ന് അറിയിക്കാൻ കരുതിയാണ്. എന്തെല്ലാം പുതിയതായിട്ട് വരുന്നു, എന്തെല്ലാം പഴയത് പോയി, ഇതെല്ലാം ഞങ്ങൾക്ക് നേരം അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. തുടക്കത്തിലേ പറയാം, നമ്മളെ ഈ ഒരു സീരീസ് ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളൊരു പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള റീസണും പിന്നെ നമ്മളെ പുതിയ സീരീസിൻ്റെ ഉള്ള പ്ലാനുകളും പിന്നെ ഈ ഒരു 3 മാസം ഞാൻ എവിടെ പോയിരുന്നു, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ സീരീസ് അല്ലേ, എൻ്റെ വീട് എവിടെ? ഞാൻ ഈ വേർഡ് ജനറേറ്റ് ചെയ്തപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ആ ലെറ്ററൊക്കെ ഉണ്ട്. അല്ലാതെ ഈ വഴികളെല്ലാം മറന്നു ഞാൻ. ആ എൻ്റെ ജംഗിൾ ഇതായിരിക്കുന്നു. അപ്പോൾ ഇതിന് അടുത്ത് എവിടെയാണ്? ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ എൻ്റെ ബീക്കൺ തോന്നിയിരിക്കുന്നു. ആ അതായിരിക്കുന്നു എൻ്റെ വീട്. ഓ മൈ ഗോഡ്, 3 മാസം മുമ്പാണെങ്കിലും എത്രയ്ക്ക് നൊസ്റ്റാൾജി അടിക്കുന്നു എനിക്ക്. എൻ്റെ അമ്മ ആദ്യം പോയി മീനക്കുട്ടീനെ കണ്ട് സോറി പറയട്ടെ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ നീ സ്ഥലങ്ങളെല്ലാം നോക്കി നല്ലോണം നടത്തിയിട്ടുണ്ടല്ലോ. മാറാതെയൊന്നും കാണുന്നില്ല. വെരി ഗുഡ് ഗേൾ. ഞാൻ തിരിച്ചു വന്നു. കണ്ട എന്നെ താടിയൊക്കെ വളർന്ന്. കണ്ട എന്തോന്ന്, ഇവിടെ സമാധാനമായിട്ടാണ് ഇരുന്നത്. ഞാൻ ഇവിടെ വന്നത് എല്ലാം നശിപ്പിച്ചെന്നാ. യു ഷട്ട് അപ്പ് ലേഡി, ദിസ് ഇസ് മൈ ഹൗസ്. പിന്നെ വിശേഷങ്ങളൊക്കെ പറയാം, എന്തൊക്കെ ഉണ്ട് കാര്യങ്ങൾ? നമുക്ക് 1.18 റിലീസ് ചെയ്ത് നമുക്ക് ആ പുതിയ ക്യാബും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും ഈ ഒരു വേളിൽ കാര്യം നോക്കുന്നില്ല. അതൊക്കെ നമുക്ക് പുതിയ സീരീസിൽ നമുക്കതൊക്കെ റെഡിയാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് എൻഡ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സീഡ് ഇനി പുതിയ കൂട്ടുകാർക്ക് ഒന്നും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വേർഡ് അവരെ കളിക്കാൻ പറ്റത്തില്ല എൻ്റെ കൂടെ. ഇപ്പോൾ എൻ്റെ ഈ വേർഡിൻ്റെ സീഡ് അടിച്ച് തന്നെ വേറെ വേർഡാണ് ഇപ്പം ജനറേറ്റ് ആയിട്ട് വരുന്നത്. സോ അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താ, 3 മാസമായി എല്ലാവർക്കും ഇതെല്ലാം മറന്നൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഈ വേർഡിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഞാൻ മറന്നുപോയി. ഇതെല്ലാം നമുക്ക് ഒന്നേം ചെയ്യാതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിനെ പോലെ അല്ലാതെ അധികം ബോറടിപ്പിക്കാതെ ഞാൻ കൊണ്ടുപോകാൻ നോക്കാം. നമുക്ക് അടുത്ത സീരീസ് കുറച്ചൊരു സ്പീഡിൽ കൊണ്ടുപോകാൻ നോക്കാം. ആ സ്പീഡിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്കിപ്പോഴും വീഡിയോ ഉണ്ടാക്കാൻ ടൈമൊന്നുമില്ല അധികമായിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സീരീസിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റി ചെയ്യാൻ കരുതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ തുടക്കം മുതൽ ആ ഒരു എപ്പിസോഡ് കോൾ കാണിക്കുന്ന പരിപാടി ഞാൻ നടത്താൻ തീരുമാനിച്ചു. അത് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് വീഡിയോ ഉണ്ടാക്കാനായിട്ട്. ഏത് എപ്പോൾ കഴിയുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ പലവർക്കും ആ ഒരു ഗോൾ വരുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റുന്നില്ല. അതായത് ഞാൻ ഒരു വീഡിയോക്കകത്ത് 5 ഗോളും ചെയ്യും, പക്ഷേ ഞാൻ തുടക്കത്തിൽ പറയാതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാനലിന് വ്യത്യാസം പറയുകയാണെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കുന്നെങ്കിൽ എനിക്ക് അത് നിർത്തിയിട്ട് അടുത്ത ജോലിയോട്ട് പോകാം. സോ ഞാൻ തുടക്കത്തിൽ പറയത്തില്ല, പക്ഷേ 5 ഗോളും ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് കാണും. 5 അല്ലെങ്കിൽ 3 ഗോളെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉണ്ടാകും. ആ ഗോളിനെല്ലാം ഞാൻ ഒരു ടൈം സ്റ്റാമ്പ് കൊടുത്ത് താഴെ നമ്മളെ ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണുമെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ബോർഡൊന്നും ഞാൻ വയ്ക്കുന്നില്ല, അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നത്. എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്നുള്ള ആ ഒരു എപ്പിസോഡ് എനിക്ക് കിട്ടും. എനിക്ക് അതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റ് അറിയാൻ വന്നവർക്കെല്ലാം വീഡിയോ എടുത്ത് നിർത്താം. പിന്നെ ഞാനിനി എന്താണ് ഈ ഒരു 3 മാസം വീഡിയോ ഇടാതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ജോബ് ഒരു ചെറിയ കാരണമായിരുന്നു, പക്ഷേ ആ ഒക്ടോബർ മാസം തന്നെ അവസാനം എനിക്കൊരു വലിയൊരു ലോസ് ഉണ്ടായി. അത് എപ്പോഴെങ്കിലും ഒരു ദിവസം നടക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കണ്ടത് മുതൽ ഒരു 1-2 മാസം നവംബറും ഡിസംബർ അവസാനമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേരെ ഉറങ്ങാനോ കഴിക്കാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും പതിയെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എനിക്ക് നിന്ന് റിക്കവർ ആവണോ? അത് ഗസ് നോക്കി, ഞാൻ ഇപ്പോൾ ഡാർക്ക് അടിക്കുന്നതല്ല. 10 വരെ ഞാൻ പറയുന്ന കേൾക്കാനുണ്ടെന്ന് കരുതി ഞാൻ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എനിക്കാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങൾ എനിക്കുമുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഇതൊരു ഓവറായിട്ട് തോന്നും, പക്ഷേ ആ ഒരു ടൈമിലും ഞാൻ ഇവിടെ ലാസ്റ്റ് ഇട്ട വീഡിയോ കമൻറ്റ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു സമാധാനം കിട്ടും. 3 മാസമായെങ്കിലും നിങ്ങൾ പലരും ഡെയിലി എനിക്കൊന്ന് മെസ്സേജ് ഇടുമായിരുന്നു, തിരിച്ച് വേണ്ട, മിസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ന് രാവിലെ കൂടെ ഇട്ടിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുറേ പേരോട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ പോയവരുടെ പുറകെ പോവാതെ എന്നെ ആവശ്യമുള്ളിടത്ത് ഞാൻ വരാൻ തീരുമാനിച്ചു. സോ ഹിയറായ തിരിച്ചു വരാൻ ഇപ്പോഴൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഈ ഇയർ അവസാനമൊക്കെ ആകുമ്പോഴേ എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തിരിച്ചു വരാൻ കരുതി ഈ കമൻറ്റ് ഇട്ടിരിക്കണമെന്ന് യാവനോ ഒരു മുട്ടയിൽ കൂടാത്രം വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കൊറോണ വന്ന് പിന്നെ ഓഫീസ് കൂട്ടി. സോ ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഞാൻ എനിക്ക് റിപ്ലൈ തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നമ്മുടെ ചാനൽ പഴയതിനേക്കാളും കിടലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മഴയും തുടങ്ങി. ഓ, ഞാൻ വീടിനകത്ത് സംസാരിക്കാൻ പോകണം.
പിന്നെ നിങ്ങൾക്കറിയാം എനിക്കൊരു സെക്കൻഡ് ചാനലും കൂടെ ഉണ്ട്, സൂപ്പർ ലാഗി എന്നാണ് പേര്. നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞുതരാം, പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാറുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കിട്ടിയ ടൈം കൊണ്ടൊക്കെ ഞാൻ 4-5 വീഡിയോ ഒക്കെ ചെയ്തിട്ടു അതിനകത്ത്. അപ്പോൾ ദൈവം തന്നെ എനിക്ക് കുറേ ടൈം തന്നിട്ടുണ്ട് ഇതിലും കൂടെ വീഡിയോ ഇടാനായിട്ട്. എനിക്ക് മാറി മാറി ഞാൻ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചു. തീരുമാനം ഞാൻ കുറേ എടുക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെ നടക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടെ. ഇപ്പോഴും രണ്ട് ചാനലും മാറി മാറി വീഡിയോ ഇട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്കുണ്ട്. കൊണ്ടുപോകാൻ ഞാൻ നോക്കുന്നത്. ഒരാഴ്ചക്കകത്ത് തന്നെ നമുക്ക് പുതിയ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ സീരീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ വീഡിയോയുടെ കമൻറ്റിനനുസരിച്ചിരിക്കും നമ്മുടെ പുതിയ സീരീസിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ. കുറേ ഐഡിയാസിൻ്റെ തലക്കകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്ന് സംസാരിച്ചിട്ട് അല്ലെ ഏതൊക്കെ കൊള്ളാം ഏതൊക്കെ കൊള്ളില്ലോ നോക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിൽ ഫസ്റ്റത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് പലവർക്കും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്, എനിക്ക് ജാവ അഡീഷണലോട്ടൊന്നും അറിയില്ലെന്ന് നിൽക്കുന്നുണ്ട്. ആരുമല്ല, ആരും റോഡൊന്നും ബ്ലോക്ക് ചെയ്യണ്ട, എന്നെ കോലമൊന്നും കത്തിക്കണ്ട, വിഡ്രോ കഴിച്ചിട്ട് ഞാൻ വിട്ടിട്ട് പോകണമെന്നില്ല. എനിക്കെന്തോ വീഡിയോ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഗെയിം പ്ലേ വൈസ് രണ്ടും ഒരുപോലെ തന്നെയാണ്. എനിക്ക് ഞാൻ രണ്ടും കളിച്ചവരും എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാറിക്കോട്ടെ എന്ന് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീഡിയോ ഉണ്ടാകാൻ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും, നല്ല എളുപ്പമല്ല, കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും. കാര്യം എനിക്ക് നമുക്കവിടെ മോഡ്സ് ഉണ്ട്, അതായത് റീപ്ലേ മോഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കുറച്ചുകൂടെ ടൈം സേവിങ് വേണം. സോ അതിലോട്ടൊന്ന് മാറിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്, പക്ഷേ നിങ്ങൾ പറയുന്നതനുസരിച്ചിരിക്കും. പിന്നെ മൈൻക്രാഫ്റ്റ് തന്നെയല്ലേ നമ്മൾ യാത് കളിച്ചാലും നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് മനസ്സിലാവും. പിന്നെ ഞാൻ ജാവിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കളിക്കുന്ന അതേപോലെ തന്നെ കളിക്കാൻ പറ്റത്തില്ല. മൊബൈലിൽ കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എൻ്റെ വേർഡും പിന്നെ ജാവയുള്ളവർക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ താഴത്തെ കമൻറ്റ് ഇട്ടാൽ, നിങ്ങൾ ആ പറയുന്ന താഴെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാതെ താങ്ക് യു എന്നല്ല, നിങ്ങളുടെ അടുത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്രയും സപ്പോർട്ട് എനിക്ക് തരുന്നതിന്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നിയെങ്കിൽ അത് തോന്നലെല്ലാം ഇത്ര ഡൗൺ ആണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട്. നമുക്ക് അത് അടുത്ത എപ്പിസോഡിലുള്ള നമുക്ക് അതൊക്കെ റെഡിയാക്കിയെടുക്കാം. ഈ ഗെയിം നേരെ കളിച്ചിട്ട് മാസം 3 ആയിട്ടുണ്ട്. മറന്നുപോരുത്, നമ്മുടെ ഈ ഒരു കൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണം. നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു നല്ലൊരു സീരീസ് തന്നെ നമുക്ക് അടുത്തുണ്ടാക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ എന്തോന്ന് മറന്ന് ഓർമ്മയായിട്ട്. ഹലോ ഗായ്സ്, എൻ്റെ പ്രസിദ്ധിയിലാക്കുന്ന നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. അത് കേൾക്കാൻ കുറേ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. അപ്പോൾ നമ്മളെ വരാൻ പോകുന്ന സീരീസിനൊക്കെ തുടക്കമായിട്ട് നമ്മുടെ ബേസിനെ നമുക്ക് അവസാനത്തൊന്ന് നോക്കാം. ബൈ ബൈ മീനിക്കുട്ടി, ഞാൻ ഇവിടെ നിന്ന് പോയാലും ഇപ്പം ഈ സ്ഥലം കടന്നുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ട് നോണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഏറ്റാ ബൈ ബൈ.